ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോട്ടിവേഷൻ സ്പീച്ചുമായിട്ടല്ല, തമ്പനെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതുതന്നെ എനിക്കിപ്പോൾ കിട്ടിയ ഒരു കുഞ്ഞറിവ് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. പലർക്കും ഇത് ഉപകാരപ്പെടും. കുഞ്ഞറിവാണെങ്കിലും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇത് വലിയ അറിവ് തന്നെയാണ്. ആ ടിപ്സ് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഇത് പറയാനുള്ള സാഹചര്യം ഒന്ന് പറഞ്ഞോട്ടെ. നെക്സ്റ്റ് വീഡിയോക്കുള്ള മാറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോമ്പായതുകൊണ്ട് തന്നെ വൈകുന്നേര സമയങ്ങളിൽ പത്തിരി ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. ഇന്ന് ബ്രദർ പറഞ്ഞു നമുക്ക് നെയ്ച്ചോറ് വെക്കാം. നിങ്ങൾക്കും പണി എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനും കരുതി പത്തിരി ഉണ്ടാക്കുന്ന ആ ടൈം എനിക്ക് സേവ് ചെയ്യാം. ആ സമയത്ത് എനിക്ക് നെക്സ്റ്റ് വീഡിയോക്കുള്ള പ്രിപ്പറേഷൻ നടത്താമല്ലോ. ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ. ആ വീഡിയോ കാണാത്തവർ അത് കാണണേ. ചൂട് കാരണം നോമ്പിൻ്റെ ക്ഷീണം വല്ലാതെ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. എന്നാലും മാറ്റർ എഴുതാതെ മടി പിടിച്ച് സമയം കളയേണ്ട എന്ന് കരുതി ക്ഷീണം വകവെക്കാതെ ഞാൻ സിറ്റൗട്ടിൽ വന്നിരുന്നു കൊണ്ട് എഴുതാൻ തുടങ്ങി. ഏകദേശം ഒന്ന് രണ്ട് പേജ് എഴുതിയപ്പോഴേക്കും ചെവിയിലൂടെ ആരോ പോകുന്ന ഫീൽ, വല്ലാത്ത അസ്വസ്ഥത. റംസാൻ മാസമായതുകൊണ്ട് തന്നെ ഈ ടൈമിൽ ഡോക്ടറടുത്ത് പോയി സമയം കളയേണ്ടി വരുമോ എന്ന് വേവലാതിപ്പെട്ടു. നാത്തൂനെ വിളിച്ചു. അപ്പോൾ നാത്തൂനാണ് ഈ ടിപ്സ് പറഞ്ഞു തന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവൾക്കാണ്. ചെവിയിൽ പ്രാണി കയറിയാൽ എടുക്കാൻ വേറെയും മാർഗങ്ങൾ ഉണ്ട്. എന്നാൽ ഇത്രയും സിമ്പിളായി എടുക്കാൻ പറ്റുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കേട്ടപ്പോൾ കൗതുകം തോന്നി. എന്നാൽ അത് സത്യമാണോ എന്ന് അറിയുകയും വേണ്ടേ. ഇനി അധികം നീട്ടിക്കൊണ്ടു പോവാതെ ആ കാര്യം പറയാം. മൂക്കും വായും പൊത്തിപ്പിടിച്ച് ശ്വാസം പുറത്തേക്ക് വിടാതെ ഇരിക്കുക. മറ്റൊരാൾ നമ്മുടെ ചെവിയിലേക്ക് ടോർച്ച് അടിച്ചുകൊണ്ടേയിരിക്കണം. നിർത്താതെ കുറച്ച് ടൈം ഇങ്ങനെ ചെയ്താൽ ടോർച്ചിൻ്റെ വെളിച്ചം കാണുമ്പോൾ ഏത് പ്രാണിയും കയറി വരും. എൻ്റെ പരീക്ഷണത്തിൽ സക്സസ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്തത്. പ്രാണിയെ പുറത്തെടുക്കാൻ വേറെയും പല മാർഗങ്ങളുണ്ട്. വായും മൂക്കും പൊത്തി ശ്വാസം വിടാതെ ഊതിയാൽ പ്രാണി വരും. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. കൊച്ചുകുട്ടിയെ സംബന്ധിച്ചൊക്കെ ഇത് തീർത്തും പ്രയാസകരമാണ്. ഈ ടോർച്ചെടുക്കുന്ന വിദ്യ ഏത് കൊച്ചുകുട്ടിയിലും നമുക്ക് പരീക്ഷിക്കാം. അതുപോലെ ചെവിയിൽ ശുദ്ധമായ വെള്ളമൊഴിച്ചും പ്രാണിയെ പുറത്ത് കളയാം. നോമ്പായതുകൊണ്ട് അതിന് പറ്റില്ലല്ലോ. എനിക്കറിയാവുന്നതും ഞാൻ ചെയ്യുന്നതുമായ കാര്യം ഈ വെള്ളമൊഴിക്കൽ ആണ്. നാത്തൂനോട് പറഞ്ഞു, നോമ്പല്ലേ, ചെവിയിൽ വെള്ളമൊഴിക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് അവൾ ഈ ടിപ്സ് പറഞ്ഞു തന്നത്. ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് എല്ലാം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാൽ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായതെല്ലാം റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിന് തെളിവാണിത്. രാത്രിയിലൊക്കെ ഇങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഡോക്ടറടുത്തേക്ക് ഓടേണ്ടി വരും. ഇനി രസകരമായ ഒരു കാര്യം ഞാൻ പറയാം. ഇത് യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഇങ്ങനെയുള്ള വിദ്യ ആരെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പറയേണ്ടല്ലോ എന്ന് വിചാരിച്ച് യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാനിടയായി. അത് രണ്ട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസും കണ്ടു, അല്ലാതെയും കുറേ വീഡിയോസ് കണ്ട്. അപ്പോൾ ഡോക്ടേഴ്സിൽ ഒരാൾ പറയുന്നത് അത് ചെവിയിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ആ പ്രാണിയെ കൊല്ലാൻ ശ്രമിക്കണമെന്നാണ്. അല്ലെങ്കിൽ നമ്മളെ ചെവിയുടെ ആ പാടക്കൊക്കെ ഇഞ്ചുറി സംഭവിക്കും. അതുകൊണ്ട് തന്നെ അതിനെ കൊന്നതിന് ശേഷം പിന്നീട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം എന്നാണ് ആ ഡോക്ടർ പറയുന്നത്. അതുപോലെ മറ്റൊരു ഡോക്ടർ പറഞ്ഞത് ശുദ്ധമായ വെള്ളമൊഴിക്കുന്ന കാര്യമാണ്. മറ്റു ചിലർ പറഞ്ഞത് വെള്ളമൊഴിക്കുന്നതും അതുപോലെ എണ്ണ ഒറ്റിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഒരു ടിപ്സ്, ഞാൻ പറഞ്ഞ ടിപ്സ് ആരും തന്നെ പറഞ്ഞതായിട്ട് കണ്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ വീഡിയോ ഒന്ന് ചെയ്യാം, പലർക്കും ഇത് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതി. ഇനിയും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. താങ്ക് യു ഫോർ വാച്ചിങ്.